നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. അറബിക് കുത്ത്, അറബിക് കുത്ത്. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അതിങ്ങൾ കുറെ സൈഡിലെ പറയാൻ തുടങ്ങിയിട്ട് ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാരെ? വേർപ്പിക്കും, വേർപ്പിച്ച് വേർപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയും. നല്ല ക്ഷീണം കാണും. എന്ത് ക്ഷീണം? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതും കയ്യിന്ന് പോയി. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. യാറാ നിങ്ങളാ, എന്നടാ പണിയിട്ട് ഇരിക്കീങ്ക? ദൈവമേ ഇത് എവിടെ എത്തിയ? എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എല്ലാ മരണങ്ങളും ഇവിടെയാണല്ലോ ദൈവമേ വന്നടിയുന്നെ. യാക്കൊരു ജെന്റിൽമാൻ ആയിപ്പോയി, അല്ലെ? അടിച്ച് എന്നെ ചെവിക്കല് പൊട്ടിച്ചനെ. അവന്റെ ഒരു വെള്ള പാൻറ്റു അവനും. ഏതായാലും മരിച്ചു, തലേ വെച്ചു. ഇത് സഹിച്ചല്ലേ പറ്റൂ. എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്ക്. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിയിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. കണ്ണു കോഴിക്കുട്ടി തന്നെ. എന്താ? അല്ല, കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറയാം. ഇതെന്താ കിളിത്തട്ട് കളിയോ? നിങ്ങൾ ഇങ്ങനെ വെറുപ്പിക്കാതെ എനിക്കൊരു ഇച്ചിരി സമാധാനം. എല്ലാവരുടെ നിപ്പും ഭാവവും കണ്ടിട്ട് ഞാൻ എന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. ഒന്ന് പോവാടാ മരം മക്കൾ, പോയി തരത്തി പോയി കളിക്കണപ്പ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? നല്ല ബോറായിരുന്നു. കേട്ട് കേട്ട് ഞാൻ മടുത്തു. എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും, തന്നെ ഞാൻ വിടില്ല. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. പറഞ്ഞു ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കിയുള്ളൂ. അയാൾ കൂടി വന്ന ഒരു രണ്ടാഴ്ച പറഞ്ഞു വിട്ടേക്കാം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.